പേഷ്യൻസ് മുന്നോട്ട് വരിക എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. അവർ മുന്നോട്ട് വന്നാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാനും സുഖം. നമസ്കാരം. ഡോക്ടേഴ്സ് ഇന്റർവ്യൂ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായിത്തിരിക്കുന്നത് ഡോക്ടർ ഷാജു സദാനന്ദൻ. ലൂർദ് ഹോസ്പിറ്റലിൽ നിന്ന് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ് അദ്ദേഹം. ഒരു പിടി പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഡോക്ടർ ഷാജു സദാനന്ദനിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും അല്ലെങ്കിൽ വല്യച്ഛനും വല്യമ്മയും അവരൊക്കെ ഈ ക്യാൻസർ എന്നുള്ളൊരു രോഗം വന്ന് മരണപ്പെട്ട പൂർവികരാണ് ഉള്ളത് കൂടുതലെങ്കിൽ എന്തായിരിക്കും ഡോക്ടർ? കാരണം പലപ്പോഴും കേട്ടിട്ടുണ്ട് അച്ഛന് ക്യാൻസർ ആയിരുന്നു, വല്യച്ഛന് ക്യാൻസർ ആയിരുന്നു, അമ്മയ്ക്ക് ക്യാൻസർ. അങ്ങനെ ഇത് ചില രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ ക്യാൻസർ, പല ചില ക്യാൻസറുകൾ പാരമ്പര്യമാണ്. ഇതിലിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പോൾ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. ഇതെല്ലാം നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയൊരു ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒരു സ്വയം ബ്രസ്റ്റ് പരിശോധന. അപ്പോൾ നമ്മൾ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ പറയുന്നതാണ് 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ പരിശോധിക്കണം. അതുകൂടാതെ സ്വന്തമായിട്ടുള്ള ഒരു പരിശോധന എല്ലാ വർഷവും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പരിശോധന ഉണ്ട്, സ്വന്തം പഠിപ്പിച്ചു കൊടുക്കുന്നു ഞങ്ങൾ. ആ ബ്രസ്റ്റ് പരിശോധിക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഒരു സിമ്പിൾ മാമോഗ്രാഫി ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പണ്ടത്തെ മാതിരി നമുക്ക് എല്ലാ രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ സൗകര്യവും നമുക്കുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ കാണുകയാണെങ്കിൽ നമുക്കതൊരു നീഡിൽ ബയോപ്സിയിലൂടെ അതിനല്പം എടുത്ത് ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് സഫറിങ്സ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ക്യാൻസർ നമ്മൾ നേരത്തെ സപ്പോസ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് ആ ക്യാൻസർ വന്ന കോശങ്ങളുടെ ആ ഭാഗം മാത്രം എടുത്ത് നീക്കിയിട്ട് ബ്രസ്റ്റ് നീക്കം ചെയ്യാതെ ക്യാൻസർ വന്ന ഭാഗം മാത്രം നീക്കി ചികിത്സിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ ഈ അപ്പോൾ ഭൂരിഭാഗം ക്യാൻസറും പാരമ്പര്യമാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ആണിൻ്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതും റൺസ് ഇൻ ഫാമിലി. അതായത് അച്ഛനുണ്ടെങ്കിൽ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സൗകര്യമുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഒരു PSA ടെസ്റ്റ് എടുത്ത് വേണമെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുത്ത് നമുക്ക് കൺഫേം ചെയ്യാം. ഈ ഡോക്ടർ പേഷ്യൻസ് മുന്നോട്ട് വരിക എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. അവർ മുന്നോട്ട് വന്നാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഇതിനൊക്കെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളതിൻ്റെ ഗുണം. ഒന്ന്, ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയാണ്, ഈ അസുഖം നേരത്തെ ഏത് രോഗമാണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ രോഗം ഉണ്ടാക്കാൻ സാധിക്കും, കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതുപോലെ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു ആക്റ്റീവായിട്ടുള്ള ആളാണ്, അയാൾ ഒരു കുടുംബത്തെ ഏണിംഗ് മെമ്പറാണ്, ആക്റ്റീവായിട്ടൊരാളാണ്, അയാളെ ഡിപ്പെൻഡ് ചെയ്താണ് ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നത്. ഈ ആക്റ്റീവായിട്ടുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ഈ രോഗം വന്നു കഴിഞ്ഞിട്ട് ചികിത്സ കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമുക്ക് രോഗിയെ ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ രോഗിയെ നമ്മൾ എങ്ങനെ തിരിച്ച് ആ ഫാമിലി കൊടുക്കുന്നുള്ളതാണ്. തിരിച്ച് അത്രയും പ്രൊഡക്റ്റീവായിട്ട് തിരിച്ചു കൊടുക്കണം, അത്ര ആക്റ്റീവായിട്ട്. ഈ രോഗം വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ ആ വ്യക്തി ഇരുന്നത് അതുപോലെ തന്നെ ആ കുടുംബത്തിന് മടങ്ങി കൊടുക്കണം. അതാണ് നമ്മുടെ ചികിത്സയുടെ, ഒരു ഡോക്ടറുടെ, ഒരു ആശുപത്രിയുടെ പ്രധാന ചുമതല. ചികിത്സയ്ക്ക് മാത്രമല്ല, വ്യക്തിയെ തിരിച്ച് ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഫുൾ പ്രൊഡക്റ്റീവായിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പല അസുഖങ്ങളും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണം ചെയ്യാൻ പറ്റും, സഫറിങ്സ് കുറയ്ക്കാൻ പറ്റും. തിരിച്ച് ഒരാൾ ടോട്ടലി അയാളുടെ പ്രൊഫഷനിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് പിന്നോക്കം പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നിത്യ റെസ്റ്റിലേക്ക് പോകാതിരിക്കും നമുക്ക് തടയാൻ സാധിക്കും. ഇപ്പോൾ കുറച്ചും കൂടെ ഡോക്ടർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറുടെ പരിശോധനയിലൂടെ ഈ സ്ക്രീനിങ്ങിലൂടെ മനസ്സിലാക്കുന്ന ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്. അത് മനസ്സിലാക്കും. തീർച്ചയായിട്ടും സ്ത്രീകൾ വീട്ടിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പ്രോബ്ലംസ് അനുഭവിക്കുന്ന സ്ത്രീകളുടെ മീൻസ് സഹോദരങ്ങളായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരുടെ മക്കളായിട്ടുള്ള സ്ത്രീകൾ അവരത് സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടേതായ രീതിയിലൊരു പരിശോധന എന്ന് പറഞ്ഞു. അതായത് അജ്ഞത, അതിനെക്കുറിച്ച് അറിവില്ലാത്ത അജ്ഞതയുള്ള സ്ത്രീകൾക്ക് എന്താണ് ഡോക്ടർ അത് എങ്ങനെ കണ്ടുപിടിക്കണം, എങ്ങനെയാണ് അവരുടെ ഒരു പ്രാഥമികമായിട്ട് അവരൊന്ന് പരിശോധിക്കേണ്ടതെന്നുള്ളത് അവരെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇതിൽ നമുക്ക് ഒരു പെൺകുട്ടി 30 വയസ്സ് കഴിഞ്ഞ് ഈ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരിക്കണം. അപ്പം നമ്മുടെ ശരീരം നമ്മൾ ഒരു മാസത്തിലൊരിക്കെങ്കിലും നമ്മുടെ ശരീരം നമ്മൾ പൂർണ്ണമായിട്ടൊന്ന് നമ്മൾ സ്വന്തമായിട്ട് പരിശോധിക്കണം. അതിപ്പോൾ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും നമ്മൾ ശരീരം മൊത്തം നമ്മളൊന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. വല്ല പാടുകളുണ്ടോ, മുഴകളുണ്ടോ, വ്യത്യാസം വല്ല കാണുന്നുണ്ടോ എന്ന് പറഞ്ഞു വരാം. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീൻ ചെയ്യുന്നത് ആദ്യം സ്വയം തന്നെയാണ്. അതായത് ഒരു സ്ത്രീ എപ്പോഴും ഒരു 30 വയസ്സിന് സ്ത്രീ എപ്പോഴും ആഴ്ച ഒരിക്കൽ അവളുടെ ബ്രസ്റ്റ് പരിശോധിക്കണം. ഇത് നമുക്ക് വീട്ടിലൊരു കണ്ണാടി റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്.
ബ്രസ്റ്റിന് സൈസിൽ വ്യത്യാസമുണ്ടോ, രണ്ട് സൈസിനും ബ്രസ്റ്റിനും ബെൽറ്റ് വ്യത്യാസം വല്ലതുണ്ടോ, അതിന് എന്തെങ്കിലും മുഴവട തടിപ്പ് ബാഹ്യമായിട്ട് കാണുന്നുണ്ടോ, പിന്നെ സ്വയമായിട്ട് ഇവർക്ക് പരിശോധിച്ച് അത് ഞങ്ങളവരെ നേരിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. പരിശോധിച്ച് അവർക്കറിയാം മുഴയ തടിപ്പ് വല്ലതുണ്ടോ എന്ന് പരിശോധിക്കാം, അവർക്ക് സ്വയം നമ്മൾക്ക് പഠിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അത് ഇതൊന്ന്. രണ്ടാമത്, സ്വയം പരിശോധന എപ്പോഴും പൂർണ്ണമാകുന്നില്ല. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് സർജൻ, എല്ലാ ഹോസ്പിറ്റലും ഇപ്പോൾ ബ്രസ്റ്റ് ക്ലിനിക്കുണ്ട്. ഇപ്പോൾ ലൂർദിലാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ബ്രസ്റ്റ് ക്ലിനിക്കുണ്ട്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, സൗകര്യം എടുക്കുന്നുണ്ട്. ഡോക്ടർ സന്തോഷ് ഗുണബ്രഹ്മണ എൻ്റെ ഹെഡ് ആയിട്ടിരിക്കുന്നത് വളരെ നന്നായിട്ട് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ഒത്തിരി ആൾക്കാർ ബ്രസ്റ്റ് ഈ വൈകല്യത്തിൽ നിന്ന് വൈകല്യമുള്ളത് തന്നെ, ഇപ്പോൾ ഈ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യേണ്ടി വരും, അത് റീകൺസ്ട്രക്ഷൻ ചെയ്യാം. അപ്പോൾ ഈ റിമൂവൽ തന്നെ നമുക്ക് മിനിമം ആക്കാം. അതിനൊക്കെ നേരത്തെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിലാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ അത് ഒരു ആണിനാണെങ്കിൽ, ഒരു മെയിലിനാണെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ ഏതെങ്കിലും പ്രത്യേക ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും? ഇതിൽ മെയിലിന് സാധാരണ വരുന്നത് ഇപ്പോൾ സ്മോക്കറല്ല, ആൽക്കഹോളിക്കല്ല, പിന്നെ വരുന്നൊരു പാരമ്പര്യ രോഗം എന്ന് പറയുന്നത്, ആണുങ്ങളെ സംബന്ധിച്ചോളം പാരമ്പര്യ രോഗം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. പ്രോസ്റ്റേറ്റ് കോളൻ ക്യാൻസറൊക്കെയാണ് നമ്മുടെ ആണുങ്ങൾക്കൊരു ഒരു പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഇനീഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷത്തിലിരിക്കുമ്പോൾ എൻ്റെ അച്ഛന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഞാനൊരു 40 വയസ്സ് മുതൽ അതിൻ്റെ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് വർഷത്തിലൊരു PSA പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യണം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം നോക്കണം. യൂറിൻ പാസ് കഴിഞ്ഞ് ബ്ലാഡറിൽ മൂത്രം കെട്ടിക്കിടപ്പുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. രണ്ടാമത്, സിംറ്റംസ് ഒരു പ്രധാനമാണ്. ഇപ്പോൾ മൂത്രത്തിലുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം സ്വയം വീക്ഷിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട ഘടകം പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ സാധാരണ മൂത്രമൊക്കെ മര്യാദയ്ക്ക് പോയിരുന്ന ആൾക്ക് മൂത്രം പോകുമ്പോൾ തടസ്സം രൂപപ്പെടുക, മൂത്രത്തിൻ്റെ സ്ട്രീം തിന്നാവുക, പിന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പോകണം തോന്നുക, രാത്രി ഒത്തിരി പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുക, ഇതൊക്കെ ഒരു പ്രോസ്റ്റേറ്റ് സംബന്ധ അസുഖ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി യൂറോളജിസ്റ്റിനെയോ ഞങ്ങൾ ജനറൽ മെഡിസിൻ ഡോക്ടറെ കണ്ടിട്ട് ഒരു അൾട്രാസൗണ്ട് PSA ചെയ്തിട്ട് PSA എലിവേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനോട് സിംറ്റംസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പരിശോധിച്ചിട്ട് ഒരു പ്രോസ്റ്റാറ്റിക് ബയോപ്സി ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും. രണ്ടാമത്, കോമൺ ആയിട്ട് കാണുന്നത് കോളൻ ക്യാൻസറാണ്. ഇത് അതും ഫാമിലികളിൽ വരുന്നതാണ്. ഈ കോളൻ ക്യാൻസറിൻ്റെ നമുക്ക് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഫാമിലിയിൽ കോളൻ ക്യാൻസർ ഉണ്ടെങ്കിൽ ഈവൻ കോളൻ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭാവം അഡ്വാൻസ് റിമൂവൽ സിസ്റ്റം വരെ ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേസിൽ ചെയ്യാനുള്ളത്, നമ്മുടെ ഫാമിലിയിൽ കോളൻ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് വർഷം കൂടുമെങ്കിലും ഒരു കോളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. കോളനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ വയറ് കഴുകി മലം കംപ്ലീറ്റ് കഴുകിക്കളഞ്ഞ് താഴത്തൂടെ ഒരു സ്കോപ്പ് കടത്തിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് കോളനോസ്കോപ്പി. ഈ കോളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്തിട്ട് മുഴയോ തടിപ്പോ ഉണ്ടെങ്കിൽ ബയോപ്സി എടുത്തിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് കോളൻ ക്യാൻസർ വരാനുള്ള ഒരു ലക്ഷണം രോഗി അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ബബൽ ഹാബിറ്റ്സിനുള്ള സഡൻ മാറ്റങ്ങൾ, അതായത് കൃത്യമായിട്ട് മലശോധന ഉണ്ടാകുന്ന ആൾക്ക് പെട്ടെന്ന് മലബന്ധം വരിക, അല്ലെങ്കിൽ നിൽക്കാത്ത വയറ്റിളക്കം, അല്ലെങ്കിൽ ബ്ലഡ് മലത്തിലൂടെ ബ്ലഡ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ മലബന്ധവും വയറ്റിളക്കം മാറി വരിക, രണ്ടോ മൂന്ന് ദിവസം മലബന്ധം വരികയും പിന്നെ അതിനുശേഷം ലൂസ് മോഷൻ ആവുക, ബ്ലഡ് പോയതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ ബ്രസ്റ്റ് ക്യാൻസർ ആയാലും കോളൻ ക്യാൻസർ ആയാലും നല്ല പ്രോഗ്നോസിസ് ആണ്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗം തക്കസമയത്ത് കണ്ടെത്തി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗി ഒത്തിരി വർഷങ്ങൾ ജീവിച്ചിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്ത് 24 വർഷമായി. ഞാൻ ആദ്യം ഡയഗ്നോസ് ചെയ്ത കോളൻ ക്യാൻസർ പേഷ്യൻസും ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസൊക്കെ ഇപ്പോഴും വളരെ സൗഖ്യമായിട്ട് അവരുടെ ഹെൽത്തി ലൈഫ് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നു, അതിന് തക്ക ചികിത്സ എടുക്കുന്നു, അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് പ്രധാനം.